കളിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. കൂട്ടുകാരെ, നമുക്കൊരു കളി കളിച്ചാലോ? ഫോണിലൂടെയാണ് കളിക്കുന്നത്. ശരി, നോക്കാം. നമ്മുടെ മുന്നിൽ 1 മുതൽ 8 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച്, അതായത് 1, 2, 3, 4, 5, 6, 7, 8 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മുന്നിലിരിക്കുന്ന പേപ്പറിൽ ഒരു 4 അക്ക സംഖ്യ എഴുതി വയ്ക്കുക. ഉദാഹരണത്തിന് 3241 എന്നതാണ് ആ എഴുതി വയ്ക്കുന്ന സംഖ്യ എന്ന് കരുതിക്കോളൂ. ഇനി ഫോണിൽ നമ്മുടെ ഒരു ചങ്ങാതിയെ വിളിക്കുക. എന്നിട്ട് ചങ്ങാതിയോട് പറയണം, 1 മുതൽ 8 വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ മുന്നിൽ ഒരു 4 അക്ക സംഖ്യ എഴുതി വച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഞാൻ ആ 4 അക്ക സംഖ്യയിൽ 1 അക്കവും ആവർത്തിക്കുന്നില്ല. അപ്പോ നിനക്ക് ഊഹിക്കാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. നിനക്ക് 10 അവസരങ്ങൾ തരാം. നീ ഓരോ തവണ നിന്റെ ഊഹം പറയുമ്പോഴും ഞാൻ നിനക്ക് ഉത്തരത്തിലെത്താൻ സഹായിക്കുന്ന ചില ക്ലൂ തരും. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കേട്ടോ, നീ ഓരോ തവണ ഊഹം പറയുമ്പോഴും ഞാൻ തരുന്ന ക്ലൂകളും നീ ഒരു നോട്ട് പുസ്തകത്തിൽ കുറിച്ചു വെക്കാൻ മറക്കരുത്. തുടങ്ങാം. ആദ്യം ഊഹം പറഞ്ഞോളൂ. ചെങ്ങാതി പറയുന്നത് 3817 എന്ന ഊഹമാണ്. ഇതിലിപ്പോൾ 3 കൃത്യസ്ഥാനത്തുണ്ട്. 8, 7 എന്നീ അക്കങ്ങൾ ഉത്തരത്തിൽ ഇല്ലാത്ത സംഖ്യകളാണ്. 1 എന്നത് ഉത്തരത്തിലുണ്ട്, പക്ഷേ കൃത്യസ്ഥാനത്തല്ല നിലകൊള്ളുന്നത്. അപ്പോൾ നമ്മൾ ചെങ്ങാതിക്ക് കൊടുക്കേണ്ട ക്ലൂ എന്താണ്? ആ ക്ലൂ ഇതാണ്, വലതുവശത്ത് 1 ടിക്ക്, ഇടതുവശത്ത് 1 ടിക്ക് എന്നത്. ഇടതുവശത്ത് 1 ടിക്ക് എന്നതിനർത്ഥം കൂട്ടുകാരന്റെ ഊഹത്തിൽ 1 അക്കം ശരിയും കൃത്യസ്ഥാനത്തുമാണ്. വലതുവശത്ത് 1 ടിക്ക് എന്നതിനർത്ഥം കൂട്ടുകാരന്റെ ഊഹത്തിൽ 1 അക്കം ശരിയാണ്, പക്ഷെ കൃത്യസ്ഥാനത്തല്ല. അക്കങ്ങൾ ഏതാണെന്ന് കൂട്ടുകാരനോട് പറയരുത് കേട്ടോ. ശരി, അടുത്ത ഊഹത്തിലേക്ക് പോകാം. കൂട്ടുകാരൻ പറയുന്ന അടുത്ത ഊഹം 3867 എന്നതാണ്. ഇതിലിപ്പോൾ എങ്ങനെയാണ്? ഇടതുവശത്ത് 1 ടിക്ക് അല്ലേ? ശരി, കൂട്ടുകാരന്റെ ഊഹത്തിന്റെ ഇടതുവശത്ത് 1 ടിക്ക് ഇടത്തെ. അടുത്ത ഊഹത്തിലേക്ക് പോകാം. അടുത്ത ഊഹം 3812 എന്നതാണ്. ഇതിൽ ഇടതുവശത്ത് 1 ടിക്കും വലതുവശത്ത് 2 ടിക്കും. അതിന്റെ അർത്ഥം എന്താണ്? കൂട്ടുകാരൻ പറഞ്ഞ ഊഹത്തിൽ 3 സംഖ്യകൾ ശരിയാണ്, പക്ഷേ അതിലൊന്ന് കൃത്യസ്ഥാനത്തുണ്ട്, ബാക്കി 2 എണ്ണം കൃത്യസ്ഥാനത്തല്ല ഇരിക്കുന്നത്. ചെങ്ങാതി എഴുതി വെച്ച ഊഹങ്ങളും നമ്മൾ കൊടുക്കുന്ന ടിക്കുകളും നോക്കി വേണം അടുത്ത ഊഹത്തിലെത്താം. ഇങ്ങനെ നമുക്ക് കളി തുടരാം. 10 ചാൻസ് കഴിയുകയോ ചെങ്ങാതി ഉത്തരം പറയുകയോ ചെയ്താൽ നമുക്ക് കളി നിർത്താം. ഇനി മടക്ക കളിയാവാം. ചെങ്ങാതി സംഖ്യ എഴുതി വെക്കട്ടെ, നമുക്ക് ഊഹങ്ങൾ പറഞ്ഞു നോക്കാം. എന്താ, കളിക്കല്ലേ? ആദ്യം ഒരു ട്രയൽ ആവാം, പിന്നീട് ശരിക്കുമുള്ള കളി കളിക്കാം. കളി കളിച്ചു കഴിഞ്ഞാൽ ഊഹങ്ങളും നിങ്ങൾക്ക് കിട്ടിയ ടിക്കുകളും വിശകലനം ചെയ്താണോ നിങ്ങൾ കളിച്ചത് എന്നും നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് വളരെ രസകരമായി നിങ്ങൾക്ക് ഈ കളി കളിക്കാൻ കഴിഞ്ഞു എന്നും നിങ്ങൾ തന്നെ വിലയിരുത്തണം. 10 ചാൻസിനുള്ളിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തിയോ എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കണേ. കളിയും ഉണ്ട്, ചന്ദുനെയും കൂടി ഒന്ന് വിളിക്കാം, അവനൊരു സർപ്രൈസ് ആവട്ടെ.